നമസ്കാരം. ഹെൽത്ത് ആൻഡ് വെൽനസ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ദീപു സുകുമാർ, തിരുവനന്തപുരത്ത് ആയുർ ഡോക്ടർ പൈൽസ് ക്ലിനിക്കിൽ ചീഫ് പ്രോക്ടോളജിസ്റ്റായിട്ടാണ് ജോലി ചെയ്യുന്നത്. പൈൽസ് ഇന്ന് വളരെയധികം പേരെ ബാധിച്ചു വരുന്ന ഒരു രോഗമാണ്. പലപ്പോഴും ഇതൊരു ശല്യക്കാരനായിട്ടാണ് പലർക്കും അനുഭവപ്പെടാറുള്ളത്. തുടക്കത്തിൽ മാംസം പോലെ എന്തെങ്കിലും തള്ളി വരിക, ചൊറിച്ചിൽ, പുകച്ചിൽ, ബ്ലീഡിംഗ് തുടങ്ങിയ ബുദ്ധിമുട്ടുകളാണ് വളരെയധികം കണ്ടുവരുന്നത്. തുടക്കത്തിൽ ഇത്തരം ലക്ഷണങ്ങൾ രോഗികൾ അവഗണിക്കുമെങ്കിലും കാലം കഴിയുന്തോറും രോഗം കൂടുതൽ സങ്കീർണമാവുകയും അത് ജോലിയെയും സ്വന്തം മാനസിക ആരോഗ്യത്തെ പോലും ബാധിക്കുന്ന ഒരു ഘട്ടത്തിലെത്തുകയും ചെയ്യുന്നു. അനാവശ്യമായ മുൻകോപം, വിഷാദം, ആങ്സൈറ്റി തുടങ്ങിയവയും കണ്ടുവരുന്നു. പലപ്പോഴും ഈ അവസരത്തിലാണ് രോഗികൾ ചികിത്സ എടുക്കണം എന്ന് സീരിയസ് ആയി ചിന്തിക്കുന്നത് പോലും. അപ്പോൾ അടുത്ത തലവേദന ഉണ്ടാകുന്നു. എന്താണെന്ന് വെച്ചാൽ ഏത് ചികിത്സയിലേക്ക് പോകണം? അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ രോഗത്തിൻ്റെ പ്രാരംഭ ദിശയിൽ പലരും പരസ്യങ്ങൾ കാണുന്ന ഏതെങ്കിലും ലേപനങ്ങളോ അല്ലെങ്കിൽ ഉള്ളിൽ കഴിക്കുന്ന മരുന്നുകളോ ക്യാപ്സ്യൂളുകളോ വാങ്ങി കഴിക്കുന്നുവെങ്കിലും, അല്ലെങ്കിൽ ചില നാട്ടുമരുന്നുകൾ, ഒറ്റമൂലികൾ ഇവ എന്തെങ്കിലും കഴിച്ച് രോഗം ശമിപ്പിക്കാൻ നോക്കാറുണ്ട്. ചിലർ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്ന ഏതെങ്കിലും മരുന്നുകൾ ഓർഡർ ചെയ്ത് അത് വരുത്തി കഴിച്ച് നോക്കി രോഗം മാറ്റാൻ ശ്രമിക്കുന്നു. എന്നാൽ 100% അവസ്ഥകളിലും ഇത്തരം മരുന്നുകൾ യാതൊരു ഫലവും ഉണ്ടാക്കാറില്ല. അപ്പോൾ യാതൊരു തരത്തിലുള്ള ഗുണങ്ങളും കണ്ടില്ല എന്നുണ്ടെങ്കിൽ രോഗികൾ ഏതെങ്കിലും സർജന്മാരെ പോയി കാണുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും സർജന്മാരെ കാണുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ള സമയത്ത് രോഗം വളരെയധികം മൂർച്ഛിച്ച് അത് ഒരു 2-ാം ഘട്ടത്തിലോ 3-ാം ഘട്ടത്തിലോ 4-ാം ഘട്ടത്തിലോ എത്തിയിട്ടുണ്ടാകും. അത്തരം അവസ്ഥയിൽ രോഗം മരുന്ന് കൊണ്ട് മാറില്ല എന്നുള്ളതിനാൽ ഡോക്ടർമാർ സർജറി അല്ലെങ്കിൽ ഓപ്പറേഷനായിരിക്കും രോഗിയോട് നിർദ്ദേശിക്കുന്നത്. എന്നാൽ മിക്കവാറും എല്ലാ രോഗികളും സർജറിയിലേക്ക് എടുത്തു ചാടി പോകാറില്ല. അതിന് കാരണം സർജറിയോടുള്ള ആ ഭയമോ അല്ലെങ്കിൽ സർജറി കാരണമുണ്ടാവുന്ന സങ്കീർണതകൾ അതിനെ പേടിച്ചിട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ആവർത്തന സാധ്യതയുണ്ട് എന്ന് ഏതെങ്കിലും സർജറി കഴിഞ്ഞ ആൾക്കാർ പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അത് കാരണമുണ്ടാവുന്ന ശക്തമായ വേദന ഉണ്ടാവുന്നത് കൊണ്ടോ ഒക്കെയാണ് പലപ്പോഴും അവർ സർജറിയിൽ നിന്നും മാറി നിൽക്കുന്നത്. അപ്പോഴാണ് ദൃശ്യമാധ്യമങ്ങളിലൂടെയും സാമൂഹ മാധ്യമങ്ങളിലൂടെയും ലേസർ ചികിത്സ എന്ന ഒരു ചികിത്സാരീതി പൈൽസിന് ഉണ്ട് എന്ന് അറിയുന്നത്. പലപ്പോഴും അത്തരം സ്ഥാപനങ്ങളെയോ അതുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരെയോ ഫോണിലൂടെയോ നേരിട്ടോ ബന്ധപ്പെടുമ്പോൾ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഡോക്ടർമാരിൽ നിന്ന് പോലും ലേസറിനെ പറ്റിയിട്ട് ഊതി വെറുപ്പിച്ച അല്ലെങ്കിൽ വസ്തുതാവിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ സത്യസന്ധമല്ലാത്ത കാര്യങ്ങളായിരിക്കാം, അങ്ങനെയുള്ള ഫീഡ്ബാക്ക്സ് അല്ലെങ്കിൽ വിവരങ്ങളായിരിക്കാം രോഗികൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇവർ കൂടുതൽ ഈ ലേസർ ചികിത്സയെ പറ്റി അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഗൂഗിളിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ള സോഴ്സിലേക്കും അവർ കൂടുതൽ വിവരങ്ങൾ സമാഹരിക്കുകയും, എന്നാൽ പോലും വ്യക്തമായ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ലേസർ ചികിത്സയെ പറ്റിയിട്ട് ആത്യന്തികമായ ഒരു അഭിപ്രായ രൂപീകരണം നടത്താൻ അല്ലെങ്കിൽ എന്താണ് ഈ ചികിത്സ എന്ന് മനസ്സിലാക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്നു. എന്താണ് ലേസർ ചികിത്സ? പൈൽസിൻ്റെ ഒരു അത്ഭുതകരമായിട്ടുള്ള ചികിത്സയാണോ ഇത്? ഇതിൻ്റെ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒരു രോഗിയുടെ മനസ്സിലുണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങൾ അല്ലെങ്കിൽ സംശയങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമായിട്ടാണ് ആ ഒരു രീതിയിലാണ് ഇതിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഒന്നാമത്തതായിട്ടുണ്ടാകുന്നൊരു സംശയം എന്ന് പറയുന്നത്, ഇത് പൂർണ്ണമായും വേദനാരഹിതമായ അല്ലെങ്കിൽ അല്പം പോലും വേദനയില്ലാത്ത ഒരു ചികിത്സാരീതിയാണോ എന്നതാണ്. 100% ഇത് തീർത്തും വേദനാരഹിതമായിട്ടുള്ള ഒരു രോഗമേ അല്ല, അല്ലെങ്കിൽ ഇത് ഒരു ചികിത്സാരീതിയേ അല്ല. എന്തുകൊണ്ടെന്നാൽ ലേസർ മെഷീനിൽ ഘടിപ്പിച്ചിരിക്കുന്ന ബെയർ ഫൈബർ എന്ന് പറയുന്ന ഒരു നേർത്ത കമ്പി പോലുള്ള ഉപകരണം
പൈൽസിന്റെ ചുവട്ടിലായിട്ട് അല്ലെങ്കിൽ ഒരു മ്യൂക്കോക്യൂട്ടേനിയസ് ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ, മലദ്വാരത്തിന് അരികിൽ നിന്നും കുറച്ച് മുകളിലായിട്ട് ഒരു ചെറിയ ദ്വാരത്തിലൂടെ ഇത് പൈൽസിന്റെ ഭാഗത്തേക്ക് ഇത് കടത്തുകയും ലേസർ അബ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരത്തിലുള്ള ലൈറ്റ്സ് ഇതിലോട്ട് കടത്തിവിട്ട് ഊർജം കടത്തിവിട്ടിട്ട് ഇത്തരം പൈൽസിനെ ചുരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് ലേസർ അബ്ലേഷൻ എന്ന് പറയുന്നത്. ഇത്തരം ലേസർ അബ്ലേഷൻ ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ ഒരു പൈൽമാസിന് ഒരു ഭാഗത്തെ പൈൽമാസിന് 100 മുതൽ 200 ജൂൾസ് വരെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതിൽ കൂടുതൽ ജൂൾസ് അല്ലെങ്കിൽ ഊർജം ഉപയോഗിച്ചാലോ അല്ലെങ്കിൽ തന്നെ നോർമലി ഈ അവിടെയുള്ള രക്തക്കുഴലുകൾക്കും ചെറിയ നാഡികൾക്കും ചെറിയ രീതിയിലുള്ള ബേൺസ് പൊള്ളലുകൾ ഉണ്ടാകുന്നത് കൊണ്ടും സാധാരണ രീതിയിൽ പുകച്ചിൽ പോലുള്ള വേദന 100% ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ 100% വേദനാരഹിതമായ ഒരു ചികിത്സാ രീതിയല്ല ഈ ലേസർ എന്നത്. ഇനി രണ്ടാമത്തെ സംശയം എന്നത്, ഇത് എല്ലാ ഘട്ടത്തിലും അല്ലെങ്കിൽ പൈൽസിൻ്റെ എല്ലാ രോഗാവസ്ഥകളിലും ഈ ലേസർ ചികിത്സ ഫലപ്രദമാണോ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പൈൽസിൻ്റെ എല്ലാ ഘട്ടത്തിലും ഇത് അനുയോജ്യമല്ല. ഏത് ഘട്ടത്തിലാണ് ഇത് കൂടുതൽ അനുയോജ്യം എന്ന് നോക്കാം. 1st ഘട്ടത്തിലുള്ള പൈൽസിനും ഏർലി സെക്കൻഡ് ഡിഗ്രി അതായത് 2nd ഘട്ടത്തിൻ്റെ തുടക്കത്തിലുള്ള പൈൽസിനുമാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത്. 1st ഘട്ടത്തിലുള്ള പൈൽസ് വെളിയിലേക്ക് ഇറങ്ങി വരുന്നില്ല. 2nd ഘട്ടത്തിലുള്ള പൈൽസ് ഇറങ്ങി വരികയും പൈൽമാസ് പോലെ ഒരു മാംസത്തിൻ്റെ കഷ്ണം പോലെ ഇറങ്ങി വരികയും അത് മലശോധന കഴിഞ്ഞ് എണീക്കുമ്പോൾ തന്നെ ഉള്ളിലേക്ക് കയറിപ്പോകുന്നതുമാണ് 2nd ഘട്ടത്തിലുള്ളത്. അതിൽ 2nd ഘട്ടത്തിലുള്ളത് തന്നെ വളരെ നേരത്തെയുള്ള ഏർലി സെക്കൻഡ് ഡിഗ്രി അങ്ങനെയുള്ള 2nd ഘട്ടത്തിലുള്ള ലക്ഷണം തുടങ്ങി അധികം കാലം കഴിയും മുമ്പ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്ന ഒരു അവസ്ഥയാണ് ഈ 2nd ഘട്ടം എന്ന് പറയുന്നത്. ഈ 2nd ഘട്ടത്തിലുള്ള പൈൽസിനും 1st ഘട്ടത്തിലുള്ള പൈൽസിനും മാത്രമേ ഇത്തരം ലേസർ ചികിത്സ കൊണ്ട് ഗുണമുണ്ടാവാറുള്ളൂ. 3rd ഘട്ടത്തിലും 4th ഘട്ടത്തിലും സാധാരണ രീതിയിൽ ചെയ്യുന്നു, ലേസർ ചികിത്സ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും വളരെ കൂടിയ 65 മുതൽ 73% വരെ ആവർത്തന സാധ്യത ഉള്ള, അതായത് രോഗം തിരിച്ചു വരാൻ സാധ്യത 3rd ഘട്ടത്തിലും 4th ഘട്ടത്തിലുമുള്ള പൈൽസിൽ ലേസർ ചെയ്താൽ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. രോഗം വീണ്ടും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ സർക്കംഫറൻഷ്യൽ പൈൽസ് എന്ന് പറയുന്ന മലദ്വാരത്തിന് ചുറ്റുപാടുമായിട്ട് വരുന്ന വടയുടെ ആകൃതിയിലുള്ള പൈൽസിലും അതുപോലെ തന്നെ ഗാംഗ്രീൻ എന്ന് പറയുന്ന തരത്തിൽ അവിടെ മുറിവുകളോ വ്രണങ്ങളോ ഉള്ള പൈൽസിലും ക്ലോട്ട് അതായത് ത്രോംബസ് രക്തക്കട്ടകൾ നിറഞ്ഞിരിക്കുന്ന പൈൽസിലും ഇൻഫെക്ഷൻ രോഗാണുബാധ ഉണ്ടായ പൈൽസിലും 100% ലേസർ ചികിത്സ ഉപയോഗിക്കാൻ കഴിയത്തില്ല. ഇനി 3rd സംശയം എന്നത്, ഉയർന്ന ആവർത്തന സാധ്യത ഉള്ളതാണോ ഈ ലേസർ ചികിത്സ, അതായത് ലേസർ ചികിത്സ ചെയ്താൽ രോഗം വീണ്ടും ആവർത്തിക്കുമോ എന്നുള്ളതാണ്. ഇത്തരം ഈ ചോദ്യത്തിന് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് ഘട്ടത്തിലുള്ള പൈൽസിലാണ് നമ്മൾ ലേസർ ചികിത്സ സ്വീകരിച്ചത് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. 1st ഘട്ടത്തിലുള്ള പൈൽസിൽ ലേസർ ചികിത്സ വിദഗ്ധനായ ഒരു ഡോക്ടർ ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ചു വരാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ 2nd ഘട്ടം 3rd ഘട്ടം 4th ഘട്ടം അങ്ങനെ രോഗാവസ്ഥ കൂടുതൽ സങ്കീർണമാകുമ്പോൾ ഇത് വീണ്ടും തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് 3rd ഘട്ടത്തിലും 4th ഘട്ടത്തിലും ഈ ലേസർ ചികിത്സയ്ക്ക് വിധേയരായി കഴിഞ്ഞാൽ രോഗം വീണ്ടും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്ത രോഗികൾ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ സംശയം എന്ന് പറയുന്നത് സർജറിയാണോ ലേസർ ചികിത്സയാണോ ഏറ്റവും മികച്ചത് എന്നാണ്. തീർച്ചയായും എല്ലാ സർജന്മാരോടും അല്ലെങ്കിൽ ഈ മേഖലയിൽ അറിവുള്ള ആരോട് ചോദിച്ചാലും നമുക്ക് കിട്ടുന്ന ഉത്തരം ഇപ്പോഴും സർജറി തന്നെയാണ് ലേസർ ചികിത്സയെക്കാളും, ലേസർ ചികിത്സയല്ല ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്ന മറ്റ് എല്ലാ തരത്തിലുള്ള ചികിത്സകൾ അതായത് ഇൻഫ്രാറെഡ് കയാഗുലേഷൻ, റബ്ബർ ബാൻഡ് ലിഗേഷൻ, സ്ക്ലീറോതെറാപ്പി തുടങ്ങിയ എല്ലാ തരത്തിലുള്ള ചികിത്സകളെയും വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴും ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഏറ്റവും മികച്ച ചികിത്സ എന്ന് അംഗീകരിക്കപ്പെടുന്നത് സർജറി തന്നെയാണ്. അത് 2 തരത്തിലാണ് കാണുന്നത്. 1 മില്ലിഗൺ മോർഗൻ ഓപ്പൺ ഹെമറോഡക്ടമി എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള സർജറിയും ഫെർഗുസൻസ് സെമി ക്ലോസ്ഡ് ഹെമറോഡക്ടമി എന്ന് പറയുന്ന ഒരു സർജറിയും. ഈ 2 സർജറിയും ഏകദേശം തുല്യം തന്നെയാണ്. അതിൽ 2nd പറഞ്ഞ ഫെർഗുസൻ ഹെമി ക്ലോസ്ഡ്
ഹെമറോഡക്ടമിയിൽ വേദന കുറച്ച് കുറവായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. അതും ഓപ്പൺ ഹെമറോഡക്ടമി പോലെ സുരക്ഷിതവുമായിട്ടുള്ളതും എന്നാൽ ഇച്ചിരി വേദന കുറവുമായിട്ടുള്ള ഒരു സർജറിയാണ്. ഈ രണ്ട് സർജറിയുമാണ് ഏറ്റവും കൂടുതൽ ഫലപ്രാപ്തിയുണ്ട് എന്ന് ആധുനിക വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ സർജന്മാർ വിശ്വസിക്കുന്നത്. എന്തുകൊണ്ട് ലേസർ ചികിത്സയ്ക്ക് ഈ സർജറിയുടെ അത്ര ഫലപ്രാപ്തി ഉണ്ടാകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനിയും പഠനങ്ങൾ വരേണ്ടിയിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ലോങ് ടേം സ്റ്റഡി നടത്തിയിട്ട് ഇതിൻ്റെ ആവർത്തന സാധ്യതയും ഫലപ്രാപ്തിയും തെളിയിക്കേണ്ട ഒരു ചികിത്സയാണ് ഈ ലേസർ ചികിത്സ. പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് ഒരു 4-5 വർഷത്തെ നീണ്ട ഒരു പഠനം അല്ലെങ്കിൽ 4-5 വർഷം കഴിഞ്ഞതിന് ശേഷം പൈൽസ് രോഗം വീണ്ടും വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് ഇപ്പോഴും പഠന വിധേയമായിട്ടുള്ള കാര്യങ്ങളാണ്, ഗവേഷണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ. അതുകൊണ്ട് 100% നമുക്കിത് ആവർത്തന സാധ്യത ഇല്ലാത്ത ഒരു ചികിത്സയെന്ന് പറയാൻ സാധിക്കുകയില്ല. അടുത്ത് ഏറ്റവും കൂടുതൽ പേർ ഉന്നയിക്കുന്ന ഒരു ചോദ്യം എന്നാൽ ഇത് പരിപൂർണമായും സുരക്ഷിതമായ ചികിത്സയാണോ എന്നതാണ്. തീർച്ചയായും അല്ല. എല്ലാ സർജറിയിലെയും പോലെ അല്ലെങ്കിൽ എല്ലാ പ്രൊസീജിയറും പോലെ അതുപോലുള്ള സങ്കീർണതകൾ ഇതിലും പ്രതീക്ഷിക്കാം. 100% സുരക്ഷിതമായ ഒരു പ്രൊസീജിയർ അല്ല ലേസർ ചികിത്സ എന്നത്. അടുത്തത്, എന്തൊക്കെ തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും സങ്കീർണതകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ലേസർ ചികിത്സയിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ്. തീർച്ചയായും ചില സങ്കീർണ അവസ്ഥകൾ ലേസർ ചികിത്സയെ ബന്ധപ്പെട്ട് കാണുന്നുണ്ട്. ഒന്ന് എന്നത് വേദന തന്നെയാണ്. വേദന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യഥാവധി സാധാരണ രീതിയിൽ ശരിയായ രീതിയിൽ തന്നെ ലേസർ ചികിത്സ പൈൽസിന് ചെയ്താൽ പോലും ഒരു എരിച്ചിൽ പോലുള്ള അല്ലെങ്കിൽ ഒരു പുകച്ചിൽ പോലുള്ള ഒരു വേദന ഉണ്ടാകും. എന്നാൽ നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ഓരോ പൈൽ മാസിനും 100 മുതൽ 200 ജൂൾസ്, അതായത് സാധാരണ രീതിയിൽ ഇത് 1-ാം ഘട്ടത്തിലും 2-ാം ഘട്ടത്തിലുമുള്ള പൈൽ മാസിലാണ് 100 മുതൽ 200 ജൂൾസ് വരെ ഉപയോഗിക്കുന്നത്. എന്നാൽ 1-ാം ഘട്ടത്തിലും 2-ാം ഘട്ടത്തിലുള്ള പൈൽസിന് കൂടുതൽ ഷ്രിങ്കേജ്, കൂടുതൽ ചുരുങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് കൂടുതൽ ഊർജം, കൂടുതൽ ജൂൾസ് അല്ലെങ്കിൽ കൂടുതൽ എനർജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ ബേൺ ടൈപ്പ് അല്ലെങ്കിൽ ഒരു കരിയുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ കൂടുതൽ പൊള്ളുന്ന തരത്തിലുള്ള മുറിവുകൾ ഉണ്ടാവുകയും അത് കൂടുതൽ നാൾ നീണ്ടു നിൽക്കുന്ന ശക്തമായ വേദനകളിലേക്ക് നയിക്കുകയും ചെയ്യും. 3-ാം ഘട്ടത്തിലും 4-ാം ഘട്ടത്തിലുമുള്ള പൈൽ മാസിന് കൂടുതൽ 200-ൽ കൂടുതൽ ജൂൾസ് അല്ലെങ്കിൽ കൂടുതൽ ഊർജം ഉപയോഗിക്കേണ്ടി വരുന്നു. അത്രയും ഊർജം ഉപയോഗിച്ചാൽ മാത്രമേ 3-ാം ഘട്ടത്തിലും 4-ാം ഘട്ടത്തിലും കൂടുതൽ വിങ്ങി നിൽക്കുന്ന പൈൽസ് ചുരുങ്ങാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് കൂടുതൽ ഊർജം ഉപയോഗിക്കും തോറും കൂടുതൽ പൊള്ളലുകൾ, കൂടുതൽ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ കൂടുതൽ പുകച്ചിൽ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഇത്തരം ബെയർ ഫൈബറുകൾ ഉപയോഗിക്കുമ്പോൾ അത് കൃത്യമായ രീതിയിൽ പൈൽ മാസിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക ഡെപ്തിൽ, പ്രത്യേക ആഴത്തിലാണ് സ്കിൻ അല്ലെങ്കിൽ പൈൽസിൻ്റെ ഉപരിതലത്തിൽ നിന്നും ഒരു കൃത്യമായ സുരക്ഷിതമായ ആഴത്തിലാണ് ഈ ബെയർ ഫൈബർ എന്ന് പറയുന്ന ഒരു ഈ ചെറിയ കമ്പി പോലുള്ള ഉപകരണം നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകത്തില്ല. അത് ശൃംഗാം, അത് കൂടുതൽ താഴ്ന്നും പോകാൻ പാടില്ല, കൂടുതൽ മുകളിലോട്ടും വരാൻ പാടില്ല. പക്ഷേ എന്തെങ്കിലും കാരണത്താൽ ഇത് പൈൽ മാസിൻ്റെ ഏറ്റവും പുറമേയുള്ള ഒരു ചർമ്മത്തിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ചെറിയ ഒരു ദ്വാരമുണ്ടാക്കിയിട്ട് ബെയർ ഫൈബർ വെളിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം അവസ്ഥകളിൽ ശക്തമായ രീതിയിൽ ബ്ലീഡിങ്ങിനുള്ള, സർജറിക്ക് ശേഷം ബ്ലീഡിങ്ങിനുള്ള സാധ്യതയും അതുപോലെ തന്നെ പൊള്ളൽ അല്ലെങ്കിൽ ആ ലേസർ രശ്മി കൊണ്ടുള്ള പൊള്ളലുകൾ, ബേണുകൾ കൂടുതൽ തീവ്രമാവുകയും അത് കാരണമുള്ള ബ്ലീഡിങ്ങും വേദനയും കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ടാവുന്നുണ്ട്. ചില കേസുകളിൽ ഇത്തരം ലേസർ അബ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെറിയ തരത്തിലുള്ള അബ്സസ് അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവുകയും അത് കാരണം ചെറിയ പരുക്കൾ, അബ്സസ് എന്ന് പറയുന്ന പരുക്കൾ ഉണ്ടാവുകയും അത് പിന്നീട് ഫിസ്റ്റുലയിലേക്ക് നയിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപൂർവമായി ഇത്തരം പുകച്ചിൽ ഉണ്ടാകുന്ന ആൾക്കാരിൽ ഈ ഇന്റേണൽ സ്ഫിഞ്ചർ എന്ന വലയപേശികൾ മുറുകിയിട്ട് ഫിഷർ രോഗമുണ്ടാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതായത് ഈ മലദ്വാരം ചെറുതായിട്ട് ചുരുങ്ങിപ്പോകുന്ന ഏനൽ സ്റ്റെനോസിസ് എന്ന കണ്ടീഷനും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതൊക്കെയാണ് ഒരു ലേസർ ചികിത്സയെ പറ്റിയിട്ട് സാധാരണ ഒരു രോഗിയുടെ മനസ്സിലുണ്ടാവാൻ സാധ്യതയുള്ള സംശയങ്ങളും അവയുടെ ഉത്തരങ്ങൾ. അടുത്ത ഒരു സംശയം എല്ലാ രോഗികളുടെയും മനസ്സിലുണ്ടാകുന്നത്, ഈ ലേസർ ചികിത്സ അല്ലാതെ ഇതിനേക്കാൾ സുരക്ഷിതമായിട്ടുള്ള സർജറി ഒഴിവാക്കിക്കൊണ്ടുള്ള ചികിത്സകൾ മറ്റുള്ളത് ഏതൊക്കെയാണ് എന്നുള്ളതാണ്.
സാധാരണ രീതിയിൽ നമ്മൾ പൈൽസിൻ്റെ ചികിത്സയെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള ചികിത്സകളാണ് നിലവിലുള്ളത്. ഒന്ന് എക്സിഷണൽ ട്രീറ്റ്മെൻറ്റും മറ്റൊന്ന് നോൺ എക്സിഷണൽ ട്രീറ്റ്മെൻറ്റും. അതായത് കീറി മുറിച്ച് പൈൽസിനെ വെളിയിലേക്ക് കളയുന്ന ചികിത്സയും അതിനെ അങ്ങനെ നിലനിർത്തിക്കൊണ്ട് ചെയ്യുന്ന ചികിത്സയും. അതിൽ കീറി മുറിച്ച് കളയുന്ന അല്ലെങ്കിൽ എക്സിഷണൽ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് കാണുന്നത്. ഒന്ന് സർജറി, സർജറിയിലൂടെ പൈൽമാസിനെ നീക്കം ചെയ്യുന്നു. മറ്റൊന്ന് സ്റ്റാപ്ലർ ഹെമറോയിഡോപ്ലെക്സി എന്ന് പറയുന്ന, സാധാരണ നമ്മുടെ MIPH എന്ന് പറയുന്ന സ്റ്റാപ്ലർ ചികിത്സയാണ്. ഈ രണ്ട് ചികിത്സയിലും ഈ സ്റ്റാപ്ലർ ചികിത്സയിൽ പൈൽമാസല്ല അതിന് തൊട്ടു മുകളിലുള്ള ആരോഗ്യകരമായിട്ടുള്ള ഒരു ഡോനട്ട് വടയുടെ ആകൃതിയിലുള്ള ഒരു ഭാഗം മുറിച്ച് നീക്കം ചെയ്യുമ്പോൾ പൈൽസ് ലിഫ്റ്റപ്പ് ചെയ്യുകയാണ്, കുറച്ചൊന്ന് പൊങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് അത് ചുരുങ്ങി വരുന്നത്. സർജറി ആയിരുന്നാലും സ്റ്റാപ്ലർ ചികിത്സ ആയിരുന്നാലും കുറച്ച് പോർഷൻ മുറിച്ച് നീക്കം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് രണ്ടും തന്നെ എക്സിഷണൽ മുറിച്ച് നീക്കം ചെയ്യുന്ന വിഭാഗത്തിലാണ് വരുന്നത്. ഇനി മുറിച്ച് നീക്കം ചെയ്യാതെ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകളിൽ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് വരുന്നുണ്ട്. അത് സ്ക്ലീറോതെറാപ്പി എന്ന് പറയുന്ന ചികിത്സ വരുന്നുണ്ട്, ഇൻഫ്രാറെഡ് കൊയാഗുലേഷൻ, റബ്ബർ ബാൻഡ് ലിഗേഷൻ, അതുപോലെ തന്നെ ലേസർ ഹെമറോയിഡോ പ്ലാസ്റ്റി എന്ന് പറഞ്ഞ നമ്മളിപ്പോൾ പറഞ്ഞ ചികിത്സ, DGHAL ഡോപ്ലർ ഗൈഡഡ് ഹെമറോയിഡറി ലിഗേഷൻ എന്ന് പറയുന്ന ചികിത്സ, ഹെമറോയിഡറി ലിഗേഷൻ എന്ന് പറയുന്ന ചികിത്സ തുടങ്ങിയ ചികിത്സകളെല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും നവീനമായിട്ടുള്ള ചികിത്സ എന്നത് ഇപ്പോൾ ഡോപ്ലർ ഗൈഡഡ് ഹെമറോയിഡറി ലിഗേഷൻ വിത്ത് റെക്ടോ എനൽ റിപ്പയർ എന്ന് പറയുന്ന ചികിത്സ സർജറിയേക്കാൾ കൂടുതൽ ഫലപ്രാപ്തിയുള്ളതും എന്നാൽ സർജറി പോലുള്ള സങ്കീർണതകളോ വേദനയോ ഇല്ലാത്ത ഒരു ചികിത്സാ രീതിയാണ്. ഇത് കൂടുതൽ മികച്ച ഒരു ചികിത്സയാണ്. കൂടുതൽ ട്രെയിനിങ്ങും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിശീലനവും ലഭിച്ച ഡോക്ടർമാരാണ് ചെയ്യുന്നത്. ആയുർവേദ ഡോക്ടർമാർ ഇത് ചെയ്യുമ്പോൾ DGHALനോടൊപ്പം തന്നെ പ്രീസാരണിഷാരം എന്ന് പറഞ്ഞ മരുന്നും കൂടെ ഉപയോഗിക്കുന്നത് കൊണ്ട് കുറച്ചുകൂടെ അതിന് ഗുണം കൂടുതൽ കിട്ടുന്നതായി കണ്ടുവരുന്നുണ്ട്. ഇതൊക്കെയാണ് പൈൽസിനെ പറ്റിയിട്ടുള്ള സാധാരണ രോഗികളുടെ മനസ്സിലുണ്ടാകുന്ന സംശയങ്ങളും അതിനുള്ള മറുപടികളും. ഇനി പുതിയൊരു വിഷയവുമായി നമുക്ക് ഇനി വീണ്ടും ഒരു മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. നിങ്ങൾക്ക് ഈ പൈൽസിൻ്റെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ വാട്സപ്പിലൂടെയോ നേരിട്ടോ വിളിച്ച് ചോദിക്കാവുന്നതാണ്. എൻ്റെ മൊബൈൽ നമ്പർ 9496350654. ഒന്നുകൂടെ പറയാം, 9496350654. നന്ദി, നമസ്കാരം.